വെൽക്കം ടു മൈ ചാനൽ. അന്തിത്താഴ വിടുന്നതിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ടാണ് പെസഹ അപ്പം അഥവാ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നത്. ഓശാന തിരുനാളിൽ ലഭിക്കുന്ന കുരുത്തോല കൊണ്ട് കുരിശുണ്ടാക്കി അപ്പം ഉണ്ടാക്കുന്നു. പെസഹായ്ക്ക് കുടുംബത്തിലെ മുതിർന്നയാൾ പെസഹപ്പാലിൽ അപ്പം മുക്കി മുതിർന്നവർ മുതൽ ഇളയവർ വരെ തരുന്നു. അങ്ങനെയാണ് പെസഹായിൽ നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കലത്തപ്പമാണ്. ഇപ്പോൾ കലത്തപ്പം എന്ന് പറയുന്നതും നമ്മൾ സാധാരണ ശർക്കര ഇട്ടൊക്കെയാണ് കലത്തപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ പെസഹായ്ക്ക് നമ്മളുണ്ടാക്കുന്ന കലത്തപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ കലത്തപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളിയും തേങ്ങയും വറുത്ത് ഇതിൽ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വിശുദ്ധിയോടുകൂടിയാണ് ഈ അപ്പമൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ കൈകളൊക്കെ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യുകയാണ്. കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പൊടിയാണ്. തരിയുള്ള അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം പത്തരിപ്പൊടിയാണ്. അപ്പോൾ കാൽ കപ്പ് ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പതിനഞ്ച് കഷ്ണം ഉള്ളി. ഇത് ഒരുമാതിരി വലിയ ഉള്ളിയാണ്. ഉള്ളിയും തേങ്ങയും കൂടെ കൊത്തി നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണ്. അങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഒരു കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യമേ നമ്മുടെ മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയൊന്ന് അരച്ചെടുക്കട്ടെ. തേങ്ങയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാനിപ്പോൾ ഇടത്തരം വെളുത്തുള്ളിയാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ടേസ്റ്റ് കൂട്ടുകയും കുറയ്ക്കാനൊക്കെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചാൽ മതിയേ. അങ്ങനെ ഒരുപാട് അരക്കണ്ട. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ മിക്സി ജാറ് കഴുകണ്ട. നമ്മൾ ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് കഴുകി വെച്ചതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കട്ടെ. അതുപോലെ തന്നെ തേങ്ങയൊന്ന് നന്നായിട്ട് ഒന്ന് ഇതിൻ്റെ കറുപ്പ് ഭാഗം മുഴുവൻ ഒന്ന് ചരണ്ടി എടുക്കട്ടെ. അപ്പോൾ ഉള്ളിയും തേങ്ങയൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അരിയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അരിയാതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അരിയാതെ വെച്ചത്. അപ്പോൾ ഇത് അരിയുന്നത് ഉള്ളി നമ്മളിപ്പോൾ ഒരു 15 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ഇതുപോലെ വട്ടത്തിലാണ് അരിയുന്നത്. നൈസും ആയിരിക്കണം, വട്ടവും ആയിരിക്കണം. ഇനി തേങ്ങ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തേങ്ങ നമ്മൾ ഈ അപ്പത്തിലിടുമ്പോൾ നന്നായിട്ട് കടിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് ഒത്തിരി വണ്ണത്തിലാകാൻ പാടില്ല. വളരെ നൈസും ആയിരിക്കണം, ചെറുതും ആയിരിക്കണം. ഈ ഒരു വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ട് നൈസായിട്ടാണ് അരിയുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തത്. തേങ്ങ മുഴുവൻ നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ശരിക്കും 1/4 തേങ്ങ എടുത്താൽ മതി. ഒരു തേങ്ങയുടെ 1/4 തേങ്ങയാണ് എൻ്റെ കണക്ക്. ഇതിപ്പോൾ എൻ്റെ തീരെ ചെറിയ ഒരു തേങ്ങയായതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്, ഈ ഒരു ഭാഗം എടുക്കുന്നത്. അപ്പം ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കും. ഇനി നമ്മുടെ തേങ്ങാക്കൂട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. നമ്മുടെ ഉഴുന്നിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കും. കാൽ ടീസ്പൂൺ അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നിൻ്റെ പാത്രം ഒന്ന് കഴുകി ഒഴിക്കുകയാണ്. ഒന്ന് കഴുകി ഒഴിച്ചു. കട്ടിയാകാനും പാടില്ല, എന്നാൽ വെള്ളമാകാനും പാടില്ല. അപ്പോൾ ഒരു ഇഡലിമാവല്ല, നമുക്കൊരു കട്ടിപ്പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങയൊക്കെ വറുത്തിടണമല്ലോ. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്തായാലും ഒരു മൊത്തം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയേ. അപ്പം നമ്മൾ ഈ ഒരു പാകത്തിനെടുത്തിട്ടുണ്ട്. ഇഡലിമാവിനെക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇഡലിമാവിൻ്റെ പരുവല്ല, കുറച്ച് കട്ടിയായിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് തേങ്ങ വറക്കാനുണ്ട്, ഉള്ളിയും വറക്കാനുണ്ട്. അപ്പം ഞാനൊരു ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെ പരുവം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പകുതി തേങ്ങയൊന്ന് മൊരിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. തേങ്ങ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഇതുപോലെ തന്നെ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് നമുക്ക് രണ്ടും ഒന്ന് വറുത്തെടുക്കാം.
നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്കണ്ട കരിക്കരുത്. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്തിടുവാണ്. നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കണ്ട ഈ ഒരു കളർ ഷെയ്ഡായിട്ടിരിക്കണം കേട്ടോ. ഉള്ളിയും തേങ്ങയും നല്ലൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടിരിക്കണം. ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ ഇടുകയാണ്. എന്തിനാണ് കുറച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തിന് ഒരു ഗാർണിഷ് ചെയ്യാനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇതൊരു മുക്കാൽ ഭാഗം അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി മുക്കാൽ ഭാഗം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം ഈ തേങ്ങയും ഉള്ളിയൊക്കെ നമ്മുടെ വെള്ളമയം സക്കി ചെയ്തിരിക്കും. അങ്ങനെ വെള്ളം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ ഇപ്പോൾ കറക്റ്റ് പാകത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ പാകമാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ കല്ലിലോട്ട് ഈ അപ്പക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അപ്പ ചുടാം. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പൊങ്ങാനൊന്നും ചേർക്കുന്നൊന്നുമില്ല. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അപ്പം ഉണ്ടാക്കാനായിട്ട്. അട്ടിയുള്ള കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഉരുളിക്കകത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്കധികം അളവൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉരുളി എടുക്കാഞ്ഞത്. ഒരു നോൺ സ്റ്റിക്ക് കടായിയാണിത്. പിന്നെ ഇത് സാധാരണ കനലിലിട്ടാണ് ഉണ്ടാക്കുന്നത്. ചുട്ട അപ്പമാണിത് കേട്ടോ. ശരിക്കും ചുട്ടാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റില്ല. അതുകൊണ്ട് കനലിലൊക്കെ ഇട്ട് കനൽ മേളിലൊക്കെ ഇട്ടിട്ടാണ് ശരിക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യാറുള്ളത്. നമുക്ക് എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. അപ്പം ഞാൻ കടായി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ കുറച്ച് എണ്ണയൊക്കെ വേണ്ടി വരും. ഇനി നമ്മൾ കുറച്ച് നമ്മുടെ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മുടെ തേങ്ങ വറുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് 2 അപ്പത്തിനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ പൊടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്ത് ഒരുപാട് കട്ടി കുറയ്ക്കണ്ട. കുറച്ച് കട്ടിയുള്ളതാണ് രസത് കാണാൻ. ഒന്ന് കുരിശു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചാണ് ഒന്ന് വേവിക്കുന്നത്. അപ്പം കനലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തീ ഇട്ട് കൊടുക്കുള്ളൂ. മേളിലും തീ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരുപോലെ ചുട്ടാണ് വന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഈ ഇതൊന്ന് മൂടി വെക്കുകയാണ്. നമുക്കൊന്ന് മുരിഞ്ഞിട്ട് വേണം മറിച്ചിടാനായിട്ട്. അപ്പം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് മൂടിയിരിക്കട്ടെ. ഇപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാതെ നല്ല കറക്റ്റ് മുരിവായിട്ട് നല്ല മങ്ങിയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി വെക്കേണ്ട കാര്യമില്ല. ഇനി ആ വശവും അതേപോലെ തന്നെ നല്ല ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് മുരിയിട്ടെ. ഇത് നല്ല കട്ടിയുള്ള അപ്പമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ സോഫ്റ്റ് അല്ല, നല്ല എന്നാ പറയുക, നമ്മൾ ചുട്ട അപ്പം എന്ന് പറയുന്നത് അതുപോലെ ഇരിക്കണം. 4-5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് മുരിയിട്ടെ. അപ്പോൾ നമ്മുടെ അപ്പം നല്ല കറക്റ്റായിട്ടുണ്ട്. ഞാനൊന്ന് എടുക്കുകയാണ്. അപ്പം നമ്മുടെ കലത്തപ്പം റെഡിയായിട്ടുണ്ട്. നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവാണിത്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ചുട്ടെടുത്താണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ പെസഹായ്ക്ക്.